ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങളും കല്യാണ ആവശ്യങ്ങൾക്കുള്ള എല്ലാവിധ അരികളും മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, ടി ബി റോഡ്, വണ്ടൂർ. വിദഗ്ധ ഡോക്ടർമാരും അത്യാധുനിക ഉപകരണങ്ങളുമായി തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, റെറ്റിനോപ്പതി തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നമ്മുടെ നാട്ടിലും. ന്യൂ വിഷൻ ഐ കെയർ, നിയർ കൊരമ്പിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി. കാട്ടാനശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് മമ്പാട് പുള്ളിപ്പാടം ചെറുനെല്ലിലെ വാഴ കർഷകർ. നൂറുകണക്കിന് വാഴകളാണ് ദിവസവും കാട്ടാനകൾ നശിപ്പിക്കുന്നത്. കുലച്ച് 36 വാഴകളാണ് ഭൂരിഭാഗവും നശിപ്പിച്ചിട്ടുള്ളത്. വാഴപ്പിണ്ടിയുടെ രുചിയറിഞ്ഞ പിടിയാനയാണ് കൃഷിയിടത്തിൽ നിരന്തരം ഇറങ്ങുന്നത്. ഉമ്മത്ത് സജീഷ്, മുഹമ്മദ് അലി, സക്കീർ, സുകുമാരൻ, രാജൻ, വേലായുധൻ തുടങ്ങിയവരുടെ കൃഷിയിടത്തിലെ 2000 വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. 7 വർഷമായി ഈ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കർഷകരാണ് ഇവർ. ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. ബാങ്കിൽ നിന്നും ലക്ഷങ്ങൾ ലോൺ എടുത്താണ് ഇത്തവണ കൃഷി ഇറക്കിയത്. തൊട്ടടുത്തുള്ള വനമേഖലയിൽ നിന്നുമാണ് ആന ഇറങ്ങുന്നത്. കർഷകർക്കൊപ്പം വനപാലകരടക്കം രാത്രിയിൽ പടക്കം പൊട്ടിച്ച് ആനകളെ വിരട്ടി ഓടിക്കാറുണ്ടെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം ആന പിന്നെയും വാഴകൃഷിയിൽ ഇറങ്ങുകയാണ് പതിവെന്ന് ഇവർ പറയുന്നു. ഇതുവരെയായിട്ട് ആനശല്യം ഇവിടെ വന്നിട്ടില്ലെന്ന്. അതായത് ഇപ്പൊ ഒരു മാസത്തിനിടെയായിട്ടാണ് ഇവിടെ ആനശല്യം തുടങ്ങിയത്. 1000 വാഴ ഇവിടെ യന്ത്രാ വെച്ചിന്. അതിലിപ്പോ 500 ചില്ലാം വാഴകളെ ഇവിടെ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ 500 ചില്ലാൻ പറഞ്ഞു, നാളെ 600 ചില്ല അങ്ങനെ പറയേണ്ട കോലത്തിലാണ്. ഒരു വാഴ ഇല്ലാത്ത കോലത്തേക്കാണ് ഈ വരവ്. ഇപ്പൊ 500 ചില്ലാൻ വാഴ മുഴുവനും ആന ഒടിച്ചു. ഇന്നലെ ഒരു 10 രൂപ വാഴകൾ ഇന്നലെ രാത്രി വന്നാണ് തിന്നു പോയിന്. 1000 വാഴ ആന നാശാക്കിയിട്ടുണ്ട്. അതിനെന്തെങ്കിലും പരിഹാരം എന്ത് എടുത്തു തരണം. ഞങ്ങൾക്ക് ടാപ്പിങ്ങൊക്കെ നടക്കാൻ പറ്റില്ല. തെങ്ങ്, കവുങ്ങ്, വാഴ ഒക്കെ നശിപ്പിച്ചാണ് ആന. പുലർച്ചെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന പ്രദേശത്തെ ടാപ്പിംഗ് തൊഴിലാളികളും മദ്രസ വിദ്യാർത്ഥികളും ആനയുടെ മുൻപിൽ ചെന്നപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. വീടുകൾക്ക് നേരെയും ആനയുടെ ആക്രമണം ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. അടുത്ത പരയിലെ പോയി കിടക്കണം. ഞങ്ങൾക്ക് ആന ശല്യം കൊണ്ട് എവിടെയും കിടക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഞാൻ ഒറ്റക്കേ ഉള്ളൂ. മക്കളും കുട്ടികളൊക്കെ എല്ലാവരും കെട്ടിച്ചു. ഞാൻ ഒറ്റക്കേ ഉള്ളൂ. ആ ആന കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ വീടൊക്കെ ഇനി നശിപ്പിക്കില്ല ആന വന്ന്. ഈ ആന വന്ന് കൃഷികൾ നശിപ്പിക്കുക തന്നെയല്ല, കൃഷി മാത്രമല്ല, ഇപ്പോ ജനങ്ങളെ മേൽക്കും കൂടി തിരിയണ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വീടുകൾക്ക് വരെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടൊക്കെ ആക്രമിക്കലോടുത്തേക്കണ്. 6 മണി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരാൾക്ക് നടക്കാനും പറ്റാത്തൊരു ചുറ്റുപാടാണ്. സ്കൂളിൽ പോകാനും കാര്യങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം 6 മണിയായി കഴിഞ്ഞാൽ തന്നെ ആന വീടുകൾ കയറി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികൾ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഒറിജിനൽ ലിനൻ ക്ലോത്തിനായി ഇനി അലയേണ്ടതില്ല. വിവിധ ബ്രാൻഡുകളുടെ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ തന്നെ ലഭിക്കുന്നു. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ.